ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ചേച്ചി, നമ്മളെ ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലട്ടോ. ഞാൻ പറഞ്ഞതിൽ നീ ജോയിൻ ചെയ്തോ? ചിട്ടിയല്ലേ, സമയാവട്ടെ. ഇത് തന്നെ സമയം. ഇതേ KSFE സുവർണ ജൂബിലി ചിട്ടിയ. 50 പവൻ സ്വർണമാണ് ബമ്പർ സമ്മാനം. പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, ഹോണ്ട ആക്ടിവ, സ്മാർട്ട് ഫോൺസ്, അങ്ങനെ പലതും ഉണ്ട്. KSFE സുവർണ ജൂബിലി ചിട്ടികൾ ഈ സമയമൊക്കെ അങ്ങ് മാറും. പിന്നെ കാര്യങ്ങളുള്ളതാണ്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് February 28 ഞായറാഴ്ച. ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യവും ഉത്തരവാദിത്വവും ഊന്നിപ്പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മഴവെള്ള സംഭരണത്തിനുള്ള പ്രചാരണ പരിപാടിക്ക് കേന്ദ്ര ജലശക്തി മന്ത്രാലയം തുടക്കമിടുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ക്യാച്ച് ദി റെയിൻ എന്ന 100 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രചാരണ പരിപാടിയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. PSC LGS ഉദ്യോഗാർത്ഥികളുടെ സമരം അവസാനിപ്പിച്ചു. മന്ത്രി AK ബാലനുമായി നടത്തിയ ചർച്ചയിൽ അനുകൂല തീരുമാനം ഉണ്ടായതിനെ തുടർന്നാണ് PSC ഉദ്യോഗാർത്ഥികൾ തീരുമാനം അറിയിച്ചത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ആലോചിച്ച ശേഷം ആവശ്യങ്ങൾ നടപ്പാക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയെന്ന് ഉദ്യോഗാർത്ഥികളുടെ പ്രതിനിധികൾ പ്രതികരിച്ചു. അതേസമയം CPO ഉദ്യോഗാർത്ഥികളുടെ സമരം തുടരും. സമരം ശക്തമായി തുടരുമെന്ന് ഉദ്യോഗാർത്ഥികൾ അറിയിച്ചു. ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിലും CPO ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ലെന്ന നിലപാട് തുടരുകയാണ് സർക്കാർ. പുതിയ തിരഞ്ഞെടുപ്പ് പരസ്യവാചകവുമായി LDF. ഉറപ്പാണ് LDF എന്നാണ് പുതിയ പരസ്യവാചകം. ഉറപ്പാണ് വികസനം, ഉറപ്പാണ് ആരോഗ്യം, ഉറപ്പാണ് ജനക്ഷേമം തുടങ്ങിയ ഉപതലക്കെട്ടുകളുമുണ്ട്. മുഖ്യമന്ത്രിയുടെ ചിത്രത്തോടെയാണ് പരസ്യബോർഡുകൾ. സർക്കാർ നടപ്പാക്കിയ വികസനക്ഷേമ പദ്ധതികളുടെ ചിത്രങ്ങളും ബോർഡിലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള CPMന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ച തിങ്കളാഴ്ച തുടങ്ങും. ഓരോ ജില്ലയിൽ നിന്ന് പരിഗണിക്കേണ്ടവരുടെ നിർദ്ദേശങ്ങൾ പരിശോധിച്ചാകും സംസ്ഥാന നേതൃത്വത്തിന്റെ അന്തിമ തീരുമാനം. ശനിയാഴ്ച തിരുവനന്തപുരത്ത് AKG സെന്ററിൽ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് തുടക്കമിട്ടു. UDF പ്രവേശനം നിഷേധിച്ചതിൽ PC ജോർജിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ഉമ്മൻചാണ്ടി. PC ജോർജിന് തന്റെ അടുത്ത് എന്തും പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അദ്ദേഹം പറയുന്നതിന് ഒരു പരിഭവവും ഇല്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. മുന്നണി പ്രവേശനത്തിൽ തീരുമാനമെടുക്കേണ്ടത് UDF ആണെന്നും ഉമ്മൻചാണ്ടി കൂട്ടിച്ചേർത്തു. തനിക്ക് മുന്നണി പ്രവേശനം നിഷേധിച്ചതിൽ കഴിഞ്ഞ ദിവസം PC ജോർജ് ഉമ്മൻചാണ്ടിക്കെതിരെയും മുസ്ലിം ലീഗിനെതിരെയും കടുത്ത വിമർശനം ഉയർത്തിയിരുന്നു. PC ജോർജ് NDA പോകുന്നുവെന്ന് സ്ഥിരീകരിച്ച് BJP നേതൃത്വവും. ശനിയാഴ്ച രാത്രി തൃശൂരിൽ നടന്ന BJP കോർ കമ്മിറ്റി യോഗത്തിൽ PC ജോർജ് പങ്കെടുത്തു. സംസ്ഥാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. PC ജോർജിന് പൂഞ്ഞാർ സീറ്റ് നൽകാൻ തയ്യാറാണെന്ന് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. പൂഞ്ഞാറിന് പുറമെ ഒരു സീറ്റ് കൂടി PC ജോർജിന്റെ കേരള ജനപക്ഷം പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ അഭിപ്രായ പ്രകടനം ഒരു രാഷ്ട്രീയ ഫലിതമായിട്ടാണ് പാർട്ടി കാണുന്നതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് MK മുനീർ പറഞ്ഞു. BJPയെ പോലുള്ള ഫാഷിസ്റ്റ് കക്ഷിയോട് ഏതെങ്കിലും കാലത്ത് കൂട്ടുകക്ഷിയായി മാറേണ്ട ഗതികേട് വരുമെങ്കിൽ അന്ന് ഈ പ്രസ്ഥാനം പിരിച്ചുവിടുന്നതായിരിക്കും അഭികാമ്യമെന്ന് ഞങ്ങൾ ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നുവെന്ന് മുനീർ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. മുസ്ലിം ലീഗ് കോൺഗ്രസ് സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായി. മുസ്ലിം ലീഗിന് 3 സീറ്റ് അധികം നൽകാൻ ധാരണയായി. ഇതോടെ ആകെ 27 സീറ്റിൽ ലീഗ് മത്സരിക്കും. ബേപ്പൂർ, കുത്തുപറമ്പ്, ചേലക്കര എന്നിവയാണ് ലീഗിന് പുതിയതായി ലഭിച്ച സീറ്റുകൾ. പുനലൂരും ചടയമംഗലവും ലീഗിന്റെ മണ്ഡലങ്ങളായിരുന്ന ബാലുശ്ശേരിയും കുന്നമംഗലവുമായി തമ്മിൽ വെച്ചുമാറാനും കോൺഗ്രസ് ലീഗ് ചർച്ചയിൽ ധാരണയായി. തിരുവമ്പാടി സീറ്റിൽ വിട്ടുവീഴ്ചയില്ലെന്ന് സൂചന നൽകി മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ. തിരുവമ്പാടി പരാജയപ്പെട്ടെന്ന് വെച്ച് ആ സീറ്റ് വിട്ടു നൽകേണ്ടതില്ലെന്നാണ് മുനീർ പറഞ്ഞത്. താമരശ്ശേരി ബിഷപ്പുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുനീർ. ബിഷപ്പ് മാർ റെമിജിയസ് ഇഞ്ചനാനിയിലുമായുള്ള കൂടിക്കാഴ്ച സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നെന്നാണ് മുനീർ പറഞ്ഞത്. തിരുവമ്പാടി ഉൾപ്പെടെ എല്ലാ മണ്ഡലങ്ങളിലേക്കും സഭയുടെ പിന്തുണ നേടിയെന്നും മുനീർ പ്രതികരിച്ചു. PK കുഞ്ഞാലിക്കുട്ടിയും MK മുനീറുമാണ് ബിഷപ്പ് മാർ റെമിജിയസ് ഇഞ്ചനാനിയിലുമായി കൂടിക്കാഴ്ച നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കുറ്റമറ്റതാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കടുത്ത നടപടികളിലേക്ക്. കള്ളവോട്ട് തടയാൻ എല്ലാ ക്രമീകരണവും ഉണ്ടാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറഞ്ഞു. ഉദ്യോഗസ്ഥർ നിഷ്പക്ഷത പാലിക്കണമെന്നും ബൂത്തുകളിൽ മിണ്ടാപ്രാണിയെ പോലെ ഇരുന്ന് കള്ളവോട്ടിന് ഒത്താശ ചെയ്യരുതെന്നുമാണ് ഉദ്യോഗസ്ഥർക്ക് മീണയുടെ നിർദ്ദേശം. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്.
ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ പൂർത്തിയാക്കാൻ 6 മാസം കൂടി സമയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രത്യേക കോടതി ജഡ്ജി സുപ്രീം കോടതിയെ സമീപിച്ചു. പ്രോസിക്യൂഷന്റെ ട്രാൻസ്ഫർ പെറ്റീഷനുകളും പ്രോസിക്യൂട്ടർ ഹാജരാകാത്തതിനാലുമാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കാൻ കഴിയാത്തതെന്ന് കൈമാറിയ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2008 മുമ്പ് നികത്തിയ നിലം പുരയിടമായി തരം മാറ്റാനുള്ള നിരക്ക് പഞ്ചായത്ത് കോർപ്പറേഷൻ വ്യത്യാസമില്ലാതെ ഏകീകരിച്ചു. 25 സെന്റ് വരെയുള്ള ഭൂമിയുടെ തരം മാറ്റം സൗജന്യമാക്കുകയും ചെയ്തു. 2017 ഡിസംബർ 30 മുമ്പ് പ്ലോട്ട് തിരിച്ച പ്രത്യേക പ്രമാണമുള്ള ഭൂമിക്കാണ് സൗജന്യം അനുവദിക്കുക. 2017 ഡിസംബർ 30 വരെ ഒന്നായി കിടന്ന ഭൂമി അതിനുശേഷം 25 സെന്റോ അതിൽ താഴെയോ ഉള്ള പ്ലോട്ടുകളാക്കിയിട്ടുണ്ടെങ്കിൽ സൗജന്യം കിട്ടില്ല. ആരോഗ്യനില, സർജറി, കൂടുതലൊന്നും എഴുതാൻ കഴിയുന്നില്ല. സർജറിക്ക് വിധേയനാകുന്നുവെന്ന് അമിതാഭ് ബച്ചൻ. ഏറ്റവും പുതിയ ട്വിറ്റർ പോസ്റ്റിലാണ് അമിതാഭ് ബച്ചൻ ആരാധകരെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. വെറും 3 വാക്കുകൾ മാത്രം കുറിച്ചിരിക്കുന്ന ഈ പോസ്റ്റ് ആരാധകരെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. പുതുച്ചേരിയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും മൂല്യവർദ്ധിത നികുതി 2% കുറച്ചതോടെ മാഹിയിലെയും കേരളത്തിലെയും ഇന്ധനവിലയിൽ ഗണ്യമായ അന്തരം. കണ്ണൂരിലെ ശനിയാഴ്ചത്തെ പെട്രോൾ വില 91.60 രൂപയും മാഹിയിലേത് 87.25 രൂപയുമാണ്. ഡീസൽ വിലയാകട്ടെ കണ്ണൂരിൽ 86.19 രൂപയും മാഹിയിൽ 82.61 രൂപയുമാണ്. വ്യവസായ പ്രമുഖൻ മുകേഷ് അംബാനിയുടെ വസതിക്ക് മുന്നിൽ സ്ഫോടക വസ്തുക്കളും ഭീഷണി സന്ദേശവും കണ്ടെത്തിയ സംഭവത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ജെയ്ഷ് അൽഹിന്ദ്. ടെലഗ്രാം ആപ്പ് വഴിയാണ് സംഘടന ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അംബാനിയുടെ വീടിനടുത്ത് വാഹനം കൊണ്ടിട്ട തങ്ങളുടെ സഹോദരൻ സുരക്ഷിതമായി വീട്ടിലെത്തി. ഇത് ഒരു ട്രെയിലർ മാത്രമായിരുന്നു, വലിയത് ഇനി വരാനിരിക്കുന്നു എന്ന ഭീഷണി സന്ദേശമാണ് ഇവർ പുറത്തുവിട്ടത്. ഗോഡ്സെക്ക് അമ്പലം നിർമ്മിച്ച ഹിന്ദു മഹാസഭാ നേതാവിനെ പാർട്ടിയിലെടുത്തതിനെ ചൊല്ലി മധ്യപ്രദേശ് കോൺഗ്രസിൽ കലാപം. ഗോളിയർ കോർപ്പറേഷനിൽ കൌൺസിലറായിരുന്ന ബാബുലാവ് ചരസിയാണ് മുൻ മുഖ്യമന്ത്രി കമൽനാഥിന്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ ചേർന്നത്. ആമസോണിയ 1 വിക്ഷേപണത്തിന്റെ ആദ്യഘട്ടം വിജയം. ഉപഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള PSLV C-51 റോക്കറ്റ് രാവിലെ 10:24 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1 ലോഞ്ച് പാഡിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ബ്രസീലിന്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ആമസോണിയ 1 18 ഉപഗ്രഹങ്ങളും വിക്ഷേപിച്ചിട്ടുണ്ട്. ആമസോൺ മേഖലയിലെ വനനശീകരണം നിരീക്ഷിക്കാനും ബ്രസീലിന്റെ ഭൂപ്രദേശത്തെ കൃഷി വൈവിധ്യങ്ങൾ വിലയിരുത്താനും ഉപകരിക്കുന്ന ആമസോണിയ 1 ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ബ്രസീലിന്റെ ആദ്യത്തെ ഉപഗ്രഹമാണ്. ജോൺസൺ ആൻഡ് ജോൺസിന്റെ ഒറ്റ ഡോസ് കോവിഡ് വാക്സിൻ അടിയന്തര ഉപയോഗത്തിന് FDA അനുമതി നൽകി. വാക്സിൻ ഉടൻ US ഉപയോഗിച്ചു തുടങ്ങും. കോവിഡിന്റെ പുതിയ വകഭേദത്തെ ഉൾപ്പെടെ തടയാൻ ഈ വാക്സിൻ ഫലപ്രദമാണെന്നാണ് പഠനം. ഒറ്റ ഡോസ് ആയതിനാൽ വാക്സിൻ വിതരണം വേഗത്തിലാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോവിഡ് പ്രതിസന്ധിക്ക് അറുതി വരുത്താൻ നിർണായകമായ മുന്നേറ്റമാണ് ഇതെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചു. കോവിഡ് വ്യാപനം സൃഷ്ടിക്കാൻ പോകുന്നത് പാൻഡമിക് ജനറേഷനെന്ന് റിപ്പോർട്ട്. രാജ്യത്തെ 375 ദശലക്ഷം കുഞ്ഞുങ്ങളിൽ കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റിന്റെ വാർഷിക പഠനത്തിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. തിരിച്ചടികൾക്കിടയിൽ ലാലിക കിരീട പോരാട്ടത്തിൽ പ്രതീക്ഷ കെടാതെ കാത്ത് ബാഴ്സലോണ. അപരാജിതരായി കുതിക്കുകയായിരുന്ന സെവിയയെ തോൽപ്പിച്ച് അവർ കിരീട പോരാട്ടത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്മേൽ സമ്മർദ്ദം ചെലുത്തി 2nd സ്ഥാനത്തെത്തി. മടക്കമില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു സെവിയയ്ക്കെതിരെ ബാഴ്സയുടെ ജയം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. The Daily News.in. വാർത്തകൾ ഇരൽ തുമ്പിൽ.